ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാൻവയിൽ എങ്ങനെ മലയാളം ഫോണ്ടുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മലയാളം ഫോണ്ടുകൾ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാൻവയിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ക്യാൻവ ഉപയോഗിച്ചാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലേക്കെല്ലാം പോസ്റ്റേഴ്സ് അധികം ആൾക്കാരും ചെയ്യുന്നത്. കാരണം ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്വയം കുറേ കാര്യങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ ക്യാൻവയിൽ കുറേ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇതുപോലുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് സെർച്ചിങ്ങിൽ യൂട്യൂബ് തംബ്നെയിലിൽ ഒന്ന് സെർച്ച് കൊടുത്തത്, അപ്പോൾ യൂട്യൂബ് തംബ്നെയിലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തെടുക്കുക. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മോഡേൺ ആയിട്ട് ഇവിടെ കുറേ ഫിൽറ്ററിങ് ഓപ്ഷൻസ് ഉണ്ട്. ആ സ്റ്റൈലസ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, തീം നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളേഴ്സ് ഏത് കളറിലുള്ള കോമ്പിനേഷനുള്ള സാധനം വേണം, അത് നമുക്കൊരു ബ്ലാക്ക് കൊടുത്തു. ബ്ലാക്ക് കൊടുത്തതിന് ബ്ലാക്ക് ലൈക്ക് ബ്ലാക്ക് ഓക്കെ. അപ്പോൾ അത്യാവശ്യം ബ്ലാക്ക് ആ ഒരു മൂഡിലുള്ള കുറേ ഫോട്ടോസും ഡിസൈൻസൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കാൻ നേരത്ത് നമുക്ക് ഇമേജസ് ഒന്നും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രോ ഉണ്ട്, അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ കാരണം പ്രോ അല്ല, നമ്മൾ സാധാരണ അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു നല്ല നമുക്കിഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മളെടുക്കാൻ പോകട്ടോ, കുറച്ച് സിമ്പിളായിക്കോട്ടെ. കാരണം എന്താണെന്ന് നമുക്ക് അധികം മലയാളത്തിൻ്റെ എഴുത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് എടുത്ത് കാണിക്കാൻ പാകത്തിനുള്ളൊരു സാധനം നമുക്ക് സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, നമ്മൾ സാധനം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാട്ടോ. ഓക്കെ, അതിൽ നമുക്ക് ഭാഗ്യം നമുക്ക് ഈ ഇമേജ് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ നമുക്ക് ഈ ഇമേജ് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. പ്രോ ആണെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ ഇമേജ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ മലയാളം ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മലയാളം ഫോണ്ട് ഉപയോഗിക്കാൻ സാധാരണ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ ടൈപ്പിൽ പോയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഈ ക്യാൻവയിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗൂഗിൾ ഫോണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നാണ്. ജസ്റ്റ് ഒരു ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ബോൾഡ്, ഇത്ര ഇത് കൂടുതലൊന്നും ബോൾഡാക്കാനോ സ്റ്റൈൽ മാറ്റാനൊന്നും പറ്റില്ല. കാരണം ഫോണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഈ പറയുന്ന പ്രോ വേർഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതുപോലെ പ്രോ വേർഷനുള്ള വേണ്ടിയിട്ടുള്ളതാണ് ഫോണ്ട്സ് ഉള്ളൂ. മലയാളം ഫോണ്ടുകളൊന്നും ക്യാൻവയിൽ ഇല്ല. അപ്പോൾ നമ്മൾ മലയാളം ഫോണ്ടുകൾ ക്യാൻവയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ടൈപ്പിൽ പോയിട്ട് നമ്മുടെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളം ഫോണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്. കയറിയതിന് ശേഷം നമ്മളിത് ക്യാൻവ എന്ന് പറയുന്ന സാധനം നമ്മുടെ ടോപ്പിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും, ഡിസൈൻ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇനി ക്യാൻവയിൽ അടിപൊളി മലയാളം ഫോണ്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ മലയാള ഫോണ്ട് അടിപൊളി എൻട്രർ കൊടുക്കുക. മലയാള ഫോണ്ട് ഡിസൈൻ ചെയ്യാം, എൻട്രർ കൊടുക്കുക. അതിനുശേഷം ഫോണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഫോണിൻ്റെ സൈസ്, എത്ര സൈസിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്ത്, കാരണം ഇവിടെ നിന്ന് നമുക്ക് പി എൻ ജി ഇമേജ് ജെ പി ജി ഇമേജ് ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജെ പി ജി ആയിട്ട് കൊണ്ടുപോകാം, അല്ല പി എൻ ജി ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ട്രാൻസ്ഫറൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. കളർ ഏതാണ് നമുക്ക് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇട്ടിവെട്ട് ബ്ലൂ ആയിക്കോട്ടെ, അതുകൊണ്ട് ഇട്ടിവെട്ട് മഞ്ഞ ആയിക്കോട്ടെ, ഒരു ഇട്ടിവെട്ട് മഞ്ഞ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് നമുക്ക് ഇനി ഇത് ലോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻവ ഇനി മലയാളത്തിലാക്കാം, അല്ല ക്യാൻവയിൽ ഇനി അടിപൊളി മലയാള ഫോണ്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ സാധനം അടിച്ചു വന്നിട്ടുണ്ട്. അതിന് ശേഷം ദാ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സേവ് കൊടുക്കുക. സേവ് കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഡൗൺലോഡ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ സേവ് കൊടുത്തു, സേവ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ക്യാൻവയിലേക്ക് വന്നു. ക്യാൻവയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടെംപ്ലേറ്റ്സ്, എലമെൻറ്റ്സ്, അപ്ലോഡ്സ്. ഈ അപ്ലോഡ്സിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വന്നു കിട്ടുന്നത്. അപ്പോൾ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇനി ക്യാൻവയിൽ എന്ന് പറയുന്നത് ഞാനിതിന് മുമ്പ് ബ്ലൂ കളറിലുള്ള ഈ ഒരു സെയിം സാധനം കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അതാണ് ഈ താഴെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാൻവയുടെ ആ ഒരു ഫ്രെയിമിലേക്ക് വരുന്നതാണ്. അതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഫോണ്ട് ഈ ഒരു ഇമേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് കണ്ടോ, ക്യാൻവയിൽ നമുക്ക് ഫുൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ക്യാൻവയുടെ ഒരു ഐക്കൺ കാണാം. അപ്പോൾ എലമെൻറ്റ്സ് പോവുക. എലമെൻറ്റ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന നേരത്തെ എന്ത് സാധനമാണോ നമുക്ക് വേണ്ടത് അതൊക്കെ കിട്ടും. അപ്പോൾ ക്യാൻവ ലോഗോ ഒന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ക്യാൻവ ലോഗോ എന്ന് കൊടുക്കുമ്പോൾ ഓൾറെഡി ക്യാൻവയുടെ ലോഗോ വന്നു. അപ്പോൾ നമ്മൾ ക്യാൻവയുടെ ലോഗോ അതുപോലെ അവിടെ ഇട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റിംഗ്, അതായത് നമുക്ക് എഡിറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വേണോ, കാരണം നമുക്ക് ഇമേജ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ എഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഇമേജുകൾ കൊടുക്കണമെങ്കിൽ ദാ ഈ ഇമേജ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും.
പക്ഷേ ഇതൊക്കെ പ്രോയെ വേർഷന് വേണ്ടിയിട്ടുള്ള ഇമേജസാണ് ഇതിനകത്ത് അധികം കാണുന്നത്. അല്ലാതെ നമുക്ക് കുറച്ചേരം തപ്പിക്കഴിഞ്ഞ് കിട്ടും താ ഇമേജ് ഓർമ്മ വന്നിട്ടുണ്ട്, രണ്ട് ഇമേജ് വന്നിട്ടുണ്ട്. ലോറ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇതിനകത്ത് കിട്ടിഞ്ഞാടാ അവിടെ എഡിറ്റ് ചെയ്യാന്ന് പോലെ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് എനിക്കത് വലിയ രസമായിട്ട് തോന്നുന്നില്ല, ഡിഫോൾട്ടായിട്ട് വന്ന ഇമേജാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് അവിടെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമേജ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇട്ടു, നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പോൾ ക്യാൻവ ഇത് കുറച്ചുകൂടി ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം. ഇപ്പോൾ ക്യാൻവയിൽ ജസ്റ്റ് ചേർച്ച് ചെയ്യാം, ഓപ്ഷൻസ് ഉണ്ട്. ഈ ഇമേജ് ചിരിക്കാനുള്ള റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, സൈസ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് ആനിമേഷൻ, ഇപ്പോൾ ആനിമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്. ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആനിമേഷൻ എന്ന് പറയുന്ന ആനിമേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പേജ് ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഡിഫോൾട്ടായിട്ട് കുറേ ആനിമേഷൻസ് ഉണ്ട്, അതിനകത്തേക്ക് വരും. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ, ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇന്ന് എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ പോകട്ടോ. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറിയിട്ട് അതുപോലെ ഡൗൺലോഡ്സ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡൗൺലോഡ്സ് ഉണ്ട്. ഡൗൺലോഡ്സ് MB4 ആണ് നടക്കുന്നത്, അത് മാറ്റിയിട്ട് നമ്മൾ PNG ആക്കുക. PNG ആക്കിയിട്ട് സൈസ് 1280x720 മതി എങ്കിൽ അത് വയ്ക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടിയും ഇത് മാറ്റണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എത്രത്തോളം ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത് പ്രോ ഓപ്ഷനിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് കൊടുക്കണം. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ തന്നെ ലോഡായിട്ട് ലോഡായിട്ട് ഇപ്പോൾ തന്നെ വരും. ഓക്കെ, ഈ സാധനം ഡൗൺലോഡായി. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത ഫയൽ. ക്യാൻവയിൽ ഇനി അടിപൊളി മലയാളം ഫോണ്ട് ഉപയോഗിക്കാം, ഡിസൈൻ ചെയ്യാം എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമ്മൾ എടുത്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് ഫോണ്ട്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് മലയാളം ഫോണ്ട് ടൈപ്പ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.